തൊള്ളയുടെ ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ തൊള്ളയിലോട്ട് വരുമ്പോൾ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. നമുക്കെന്നാൽ ആ കെട്ടിടം കാണാനായിട്ട് നമുക്ക് പോയാലോ. ഇപ്പോൾ ഈ കാണുന്നതില്ലേ, ഇവിടുത്തെ സ്പെയിനിലെ ഏറ്റവും ആദ്യത്തെ കത്തീഡ്രലിൻ്റെ ടവറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു വ്ലോഗ് ചെയ്യുന്നുണ്ട്, അത് പിന്നാലെ കാണാം. ഇവിടുത്തെ വഴികളൊക്കെ കണ്ട, ഇങ്ങനെയാണ് ഇവിടുത്തെ വഴികൾ. അത് മിക്ക സ്ഥലങ്ങളിലും സ്പെയിനിൽ തന്നെ മിക്ക സെറ്റുകളിലോട്ട് പോയാലും എവിടെ ചെന്നാലും അടുത്ത വഴികളൊക്കെ ഏകദേശം ഇതേപോലത്തെ വഴികളായിരിക്കും. ഉള്ളിലിട്ടാ അതിൻ്റെ സെൻറ്ററിലിട്ട, സെൻറ്റർ പോർഷൻ എന്ന് പറയും, അതിനെ കാസ്കോ എന്നാണ് പറയുക. ഇത് ഈ സ്ഥലത്തിൻ്റെ പറയുന്നത് കാസ്കോ ഹിസ്റ്റോറിക്കോ എന്ന് പറയുക. ഈ സ്ഥലം ഇപ്പോൾ തൊള്ളയിൻ്റെ ക്യാപിറ്റലും കാസ്കോ ഹിസ്റ്റോറിക്കോം എല്ലാനും ഇതാണ്. ഈ കാണുന്ന സ്ക്വയറില്ലേ, ഈ സ്ക്വയറാണ് ഇവിടുത്തെ മെയിൻ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ പേര് പ്ലാസ ദ സോക്കോദോവേർ. ഇത് ഏറ്റവും വലിയ സ്ക്വയറാണ്. ആ കാണുന്ന കൊടി വെച്ച ബിൽഡിംഗ് ഇല്ലേ, അതാണ് കേട്ടോ അൽക്കാസാർ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. 3rd century ഒരു റോമൻ കൊട്ടാരമായിരുന്നു ഈ അൽക്കാസാർ. പിന്നീട് പല പ്രഭുക്കന്മാരും ചക്രവർത്തിമാരും അറബികളും ഇവിടെ വന്ന് വാണിരുന്നു. അറബികൾ വാണിരുന്നപ്പോൾ ഇതിനെ വിളിച്ചിരുന്ന പേര് അൽഗസാർ എന്നാണ്. പിന്നീട് 1521 ഹെർണൻ കോർട്ടസിൻ്റെ കയ്യിൽ നിന്ന് കാർലോസ് ഒന്നാമൻ രാജാവ് ഇത് സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ ഫിലിപ്പ് രണ്ടാമനും അദ്ദേഹവും കാർലോസ് ഒന്നാമനും കൂടി ചേർന്ന് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഈ അൽക്കാസാറിനെ രൂപപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് സിവിൽ വാർ സമയത്ത് 1939 ആ കാലഘട്ട സിവിൽ വാർ സമയത്ത് ഇവിടെ ഒരു സൈനിക താവളമാക്കി മാറ്റി. ഇപ്പോൾ നിലവിൽ ഈ അൽക്കാസാർ ഒരു ആർമി മ്യൂസിയവും പിന്നീട് കസ്റ്റീല മഞ്ചേല ഒരു ലൈബ്രറി ആയിട്ട് ഇതിൻ്റെ മോൾവശം ഇതിൻ്റെ ലൈബ്രറി ആയിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് അൽക്കാസാറിൻ്റെ മുൻവശം. അവിടെ സ്പെയിനിൻ്റെ കൊടി നോക്കി. ആ കാണുന്ന ഒരു കോൺവെൻ്റ്, അതിൻ്റെ പുറകിൽ കാണുന്നത് റിയോ താഹോണ്ടാ. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് കെട്ടിടം ഏറ്റവും ഉയരത്തിൽ അതിൻ്റെ പേരിൽ കുറേ അകലെ നിന്ന് നോക്കുമ്പോഴും ഈ കെട്ടിടം കാണാൻ പറ്റും. അപ്പോൾ ഏതാണ്ട് ഒരു 10 km അപ്പുറത്ത് നിന്ന് നോക്കിയാലും നമുക്ക് ഈ കെട്ടിടം കാണാൻ പറ്റും. അപ്പം നാട്ടിലൊക്കെ പോയി വെക്കേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിലൊക്കെ പോയി തിരിച്ച് വരുമ്പേ മാഡ്രിഡിന്ന് എയർപോർട്ടിൽ മാഡ്രിഡിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് തൊള്ളതിലോട്ട് തിരിച്ച് വരുമ്പോൾ കുറേ അകലെ നിന്ന് ഈ കെട്ടിടം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരു ഭയങ്കര ഇതുണ്ട് തൊളയത് എത്തി എന്നുള്ളത്. അതായത് പുലിയാ കല്യാണത്തിൽ സലീംകുമാർ പറയുന്നില്ലേ, കൊച്ചി എത്തി എന്ന് പറയുന്ന പോലെ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് തൊളയത് എത്തി എന്നൊരു ഫീലിംഗാണ് ഉണ്ടാവണേ. ആദ്യം നമുക്ക് ലൈബ്രറിയുടെ ഉൾവശമൊക്കെ കാണാൻ പോവാം. നമുക്ക് ലൈബ്രറിയുടെയൊക്കെ കയറി അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഇഷ്ടമൊന്ന് കാണാം. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ ഇവിടെ ഇങ്ങനെ പുലിയാട്ടേക്ക കഫെത്തേരി എന്ന് പറഞ്ഞിട്ടുണ്ട്. പുലിയാട്ടേക്ക നല്ല ലൈബ്രറി, പിന്നെ കഫെത്തേരി, കോഫി ഷോപ്പാണ്, അത് ഏറ്റവും മുകളിലാണ്. ഇവിടെയാണ് ലൈബ്രറിയുടെ ഫ്രണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഹോള് കുട്ടികൾക്കുള്ള ഹോളാണ് കേട്ടോ. പിള്ളേർക്കുള്ള ബുക്സുകളും കാര്യങ്ങളും അവർക്ക് പഠിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറേ പുസ്തകങ്ങളൊക്കെ ഇവിടെയുണ്ട്. ആ ഹോളാണ് ഈ കാണുന്നത്. ദാനിയൊരു പുസ്തകം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. എന്തായിട്ടാണോ ഈ പുസ്തകം എടുത്ത് കൈ പിടിച്ചേക്കണേ. അവിടെ വെക്കാൻ നോക്കണ്ട കേട്ടോ, പറ്റണില്ല. അയ്യോ, ബോർദാറേ ഞാൻ ഈ കാണുന്നത് അൽക്കാസാറിൻ്റെ മുകളിലെ നിലയിലായ കോഫി ഷോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ കാണുന്നത് കത്തീഡ്രല്, അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല സ്ഥലം ഇവിടെ എല്ലാം ഇങ്ങനെ കാണാനായിട്ട്.
എന്നാൽ ഇനി അടുത്തത് നമുക്ക് ഇനി ആർട്ട് മ്യൂസിയം കാണാൻ പോയാലോ. ബാ, ഇതാണ് ആർട്ട് മ്യൂസിയത്തിന് എൻട്രൻസ് കാണുന്നത്. അൽക്കസറിൻ്റെ പണ്ടത്തെ കേട്ടോ, പണ്ടത്തെ മൂന്നാം നൂറ്റാണ്ടുണ്ടായിരുന്നതിൻ്റെ റോമങ്ങൾ കൊട്ടാരയുടെ സമയത്തുണ്ടായിരുന്നതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് കാണുന്നത്. അത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒറിജിനൽ കുതിരയാണ്, അതിനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണ കേട്ടാ, റിയൽ കുതിരയാണ്. ഇത് ഒരു റാങ്കിലുള്ള ആൾക്കാരുടെ ഷോൾഡർ മ കുത്തുന്ന ഇത് എംബ്ലങ്ങൾ, അല്ല മെഡൽസുകളുടെ. യൂണിഫോംസുകൾ കാണാം. ഇപ്പം ഈ കാണുന്നില്ല ഈ ഹോള്, ഇത് അവരുടെ പടച്ചട്ടകളുണ്ടാകും. അവർ ഉപയോഗിച്ചിരുന്ന പണ്ടത്ത് പണ്ട് ഉപയോഗിച്ചിരുന്ന പടച്ചട്ടകൾ, അതിനാ അറമാദൂരാസ് എന്ന് പറയും. തോക്കുകളുടെ ഉണ്ടോ, ഈ കാണുന്നതൊക്കെ തോക്കുകളുടെയാണ്. പല സൈസിലുള്ളത്, പല വലിപ്പത്തിൽ, പല മോഡലിലുള്ളത്, പണ്ടത്തെ ഉണ്ട്, ഇപ്പോഴത്തെ മോഡലുണ്ട്. എല്ലാവരും ഇങ്ങനെ നിരത്തി നിരത്തി അവിടെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ക്യാമറ ഉണ്ട്, ക്യാമറകളുടെ ഹോളാണ്. അതൊക്കെ എടുത്ത് ഫോട്ടോസും അതിൻ്റെ മുകളിൽ കാണുന്നതാണ്. ആ ക്യാമറ വെച്ച് എടുത്ത് ഫോട്ടോസും കണ്ട പൈസ ഒക്കെ സൂക്ഷിച്ചിരുന്ന വെച്ചാൽ പെട്ടി. ഇതിൻ്റെ തുറക്കേണ്ട ടെക്നിക്കൽ സാധനങ്ങളാണ് ഇപ്പോൾ കാണുന്ന മുകളിൽ. ഇതാണ് അൽക്കസറിൻ്റെ നടുമുറ്റം. ഈ ഒരു മുറി അതുപോലെ തന്നെ നിലനിർത്തിയേക്കണ്ട, പണ്ടത്തെ അതുപോലെ തന്നെ നിലനിർത്തിയേക്കണം. ഇവിടെയാണ് പണ്ട് പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു വെച്ചത്. ഇതിൻ്റെ ഉള്ള സീലിംഗ് കാര്യങ്ങളും അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. തറ നോക്കി, മരത്തിൻ്റെ തറ. ഈ വണ്ടി ജോണൻ നമ്മൻ രാജാവിൻ്റെ വണ്ടിയാണ് കേട്ടോ.
അദ്ദേഹം യാത്ര ചെയ്തിരുന്ന വണ്ടിയാണത്. മിലിട്ടറിയുടെ ബിൽഡിംഗ് കേട്ടാ. ഇത് കാണാൻ കുറേ ഉണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട മിലിട്ടറിക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഉള്ള കുറേ പണ്ടത്തെ കാര്യങ്ങൾ, ഇതുപോലെയുള്ള കൊടികൾ, അവരുടെ ആയുധങ്ങൾ, തോക്കുകൾ, എല്ലാ സംഗതികളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കാണാൻ ഏകദേശം ഒരു 2-3 മണിക്കൂർ പിടിക്കും. ഞങ്ങൾ ഇപ്പോൾ കയറിക്കണ്ട ആവശ്യമായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയേക്കണേ.